ഇമാസ്റ്റർ ഫ്രാഞ്ചൈസികളെ ക്ഷണിക്കുന്നു. ഫോർ രജിസ്ട്രേഷൻ ലോഗ് ഓൺ ടു emasteronline.com. പക്ഷെ നിനക്ക് ഇത്തിരി അഹങ്കാരം കൂടി വരുന്നുണ്ട് കേട്ടല്ല. ഈ സ്വാതന്ത്ര്യം തരുമ്പോ അതീ കേട്ട് കബഡി കളിക്കല്ല കണ്ണീർവാതകവും ഇപ്പൊക്കെ വേണ്ടി വരുവോ അമ്മ? ഇവർ രണ്ടുപേരും കൂടി എന്തോ ഗൂഢാലോചന നടത്തുന്നുണ്ടേ. ചോദിക്കമ്മ. നിങ്ങൾ രണ്ടാളും ശിവയുടെ മുന്നിൽ വരും, അന്ന് ഞാൻ ഇതിൽ ഉത്തരം നോക്കാം. അയ്യോ ശിവ, ശിവ ഒരിഞ്ച് വായിച്ചും വെച്ച് കുറച്ച് മുടി വളർന്നപ്പോ അവിടെ അഹങ്കാരം നോക്കുക. അഹങ്കാരം മുളച്ചു വരുമ്പോ കട്ടി തളഞ്ഞ കേട്ടാ. പറഞ്ഞല്ലോ എന്താ ഇപ്പൊ തെറ്റ് പറഞ്ഞല്ല, ശരിയല്ലേ? കുറച്ച് അഹങ്കാരം കൂടുതലല്ലേ, കൊറച്ചങ്ങ് ഒതുങ്ങ കേട്ടാ. ആ അല്ല, ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവനെ കൂടെ കൊണ്ടുവന്ന് വഷളാക്കണേ, എല്ലാം അങ്ങ് ഓടിപ്പിച്ച് വെച്ചേക്കല്ലേ. ഇപ്പൊ പഴിമുത്ത എന്റെ തലല്ലേ. ഈ പൂക്കോഴിക്ക് ഞാൻ നീ കൊണ്ട് കമ്പനി വിടും കേട്ടാ. ഓ, നീ കമ്പനി വിട്ടാലും എനിക്ക് ഒരു കുഴപ്പമില്ലടാ. അഹങ്കാരം കൂടി വരണോ, മുടി വളർന്നു പറഞ്ഞ പോലെ. ആ റൂമ് വൃത്തിയാക്കിയോ? അത് ഞാൻ വൃത്തിയാക്കാൻ പോവാ. ഓടിവിരി ഒന്നുമില്ലല്ലോ. ഒരു പീസ് ഉണ്ടായിരുന്നില്ലേ കപ്പലിന്റെ കൂട്ടാകുന്ന കാലം വന്നു. ഓർമ്മകൾ ഓർമ്മകൾ ഓരോരം പഴം തന്നെ ഇന്നലെ മേടിച്ചു ചേട്ടൻ, ഒരു പീസേ ബാക്കി ഉള്ളായിരുന്നു. അപ്പൊ ചേട്ടൻ എന്നെ കണ്ടപ്പോ ഞാൻ ചോദിച്ചപ്പോ ചേട്ടൻ തന്നത്.
ചേട്ടൻ എന്റെ മുമ്പിൽ കൂടെ ആണ് അവിടെ നിന്ന് നടന്നു വന്നത്. എന്നിട്ട് ചേട്ടൻ എനിക്കൊന്നുമില്ലല്ലോ. ഞാൻ മനപ്പൂർവ്വം തന്നെ ചോദിക്കാണ്ട് ഞാനിപ്പോ എന്തോന്ന് അത് തന്നെ എന്തോന്ന് ഇപ്പ ഞാൻ ചേട്ടനോടൊന്നും ചോദിച്ചിട്ടില്ല, ഞാൻ അവനോടാണ് ചോദിച്ചത്. എന്തുകൊണ്ട് ചേട്ടൻ എനിക്കൊന്നില്ല, നിനക്ക് മാത്രം അതിപ്പം ഞാൻ പറഞ്ഞില്ലേ പ്രശ്നമില്ല. അമ്മ ഞങ്ങൾ എന്തെങ്കിലും ചുമ്മാ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഇവളാണോ നല്ല ഉണ്ടാക്കിയത്? കേശുവെ കള്ളം പറഞ്ഞു കിട്ടുവേ അമ്മ വഴക്കുണ്ടാക്കാൻ പറ്റുള്ള നിനക്ക്. അമ്മ എന്താ പ്രശ്നം? ഞങ്ങള് കഴിച്ചു കഴിഞ്ഞാൽ കപ്പലണ്ടി ഇവൾക്ക് വേണം. ഇതിപ്പോ എങ്ങനെയാണ് എടുത്തു കൊടുക്കും? വയറ് എടുത്തു കപ്പലണ്ടി വിട്ടാൽ ആരെങ്കിലും വിട്ടാലൊന്നും വേണ്ട. അങ്ങോട്ട് മാത്രം കൊടുക്കാനുള്ളതല്ല, തിരിച്ച് ഇങ്ങോട്ടും കിട്ടണം. കിട്ടില്ല ഞാൻ കാണിച്ചുതരാം. നാണമില്ലടാ നിനക്കൊക്കെ. എന്താ പണ്ടത്തെ പോലെ കുഞ്ഞു വാവാടാ നീ ഇപ്പഴും വഴക്കിടാനായിട്ട്? ദേ കൂടുതലും വെളച്ചിലെടുത്ത ഓർണത്തിനെ നെയ്യാറ്റിന്റെ ഓർണത്തിനെ പടവലത്തെ ഓർണത്തിനെ ഇവിടെ നിർത്തി ഞാൻ പറഞ്ഞു വേണ്ട. കണക്ക് ശരിയാകത്തില്ല, ഒരാളും കൂടി ഇപ്പൊ ഞാനും കേശു ഇവിടുന്ന് ഇറങ്ങി പോകേണ്ട ആവശ്യമില്ല. പോകേണ്ട ആൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും തീരും. അതാരാണ് ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് മനസ്സിലായി. മനസ്സിലായി പിന്നെ എന്തിനാണ് ഇവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നത്? പോടി പോകുക തന്നെ. അല്ല ഇപ്പൊ ഞാനും പോയേക്കാല്ലേ. ഒരു പായെടുത്തുണ്ടോ? എന്നിട്ട് ഇവിടെ കിടന്നു ഉറങ്ങും. വേണ്ട. അല്ല അമ്മ ഈ ബിസ്ക്കറ്റൊക്കെ തീർന്നു പോയപ്പോ അത് വയ്യെങ്കിലും മനസ്സമാധാനം തരാത്ത കുറെ സാധനങ്ങള്. എന്തോ സാധനം ഇത് കുറെ നാളുകൊണ്ട് ഇവിടെ ഇരിക്കണല്ലേ, നന്നാക്കാനും പറ്റണില്ല. കൊടാലമാല പോലത്തെ കുറെ വയറുകളും ഇത് എവിടുന്ന് തുടങ്ങാം ഞാൻ? അച്ഛന്ന് വന്നിട്ട് തന്നെ വിളിക്കാൻ ഞാൻ നിന്നെയല്ലേ വിളിക്കണത്. വിളിച്ചപ്പോഴൊന്നും പ്രത്യേക സന്തോഷമോ അച്ഛൻ്റെ അടുത്ത് ബഹുമാനൊന്നും കണ്ടില്ലല്ലേ. ഇപ്പൊ ഒരു ദിവസം വിളിക്കായിരുന്നപ്പോ നീ പരാതി കൊണ്ടുവന്നെങ്കിലും ഇടയ്ക്ക്. ഇതാണ് ലോകം അല്ലേ? അല്ല വിളിക്കായിരുന്നപ്പോ ഒന്ന് ചോദിച്ചു. വിളിക്കുമ്പോ ഭയങ്കര സന്തോഷം, വിളിച്ചില്ലെങ്കിൽ പരാതി. കൊള്ളാടാ എന്ത് ചെയ്തോണ്ടിരുന്നു? എന്ത് അല്ല എന്താ ഇവിടെ തലപിടി? സാധനം ശരിയാക്കിക്കൊണ്ടിരിക്കായിരുന്നു. ശരിയാക്കാൻ ശരിയാക്കി സമയത്താണ് നീ വന്ന് കയറിയത്. അല്ല ഇപ്പൊ ശരിയാക്കിയാ ഞാൻ. ശിവാ എന്താ എന്തോന്ന് വായിക്കണത്? ഞാൻ എന്ത് വായിച്ചാലും നിനക്കെന്ത്? നിനക്ക് പഠിക്കാനൊന്നും ഇല്ലേ? എനിക്ക് പഠിക്കാനുണ്ടെങ്കിൽ ഞാൻ പഠിച്ചോളാം, നീ എന്നെ പഠിപ്പിക്കണ്ട കേട്ടോ. ഇവിടെ തർക്കുത്രയും നിനക്ക് ഈടായിട്ട് കുറച്ച് കൂടുതലുണ്ടോ? ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ആ എന്തോന്നല്ലോ ഒരു വശപ്പശക്ക് ബോബനും മളി തമ്മിൽ പിന്നെ വീണ്ടും തെറ്റിയാ. ഇതുവരെയായിട്ടും തെറ്റിയിട്ടില്ല, ഇപ്പോ കാണെങ്കിൽ ചിലപ്പോ തെറ്റ്. ആ അതായിരിക്കും നല്ലത്. അതേ അങ്ങോട്ടും എല്ലാം പറഞ്ഞാ എല്ലാം പറഞ്ഞാ ഞാൻ നിന്നോട്. ഇല്ല ഇല്ല ഞാൻ തുടങ്ങിയ രാവിലെ പിന്നെ എന്തോന്ന് രണ്ടെണ്ണത്തിന് കുറെ നേരമായില്ല തുടങ്ങിയിട്ട്? നിനക്ക് രണ്ടെണ്ണം കൊണ്ട് കുറെ നേരെ തുടങ്ങിയിട്ടാടി. രണ്ടെണ്ണം അല്ല മൂന്നെണ്ണം ഉണ്ട്. മറ്റേ മുടിഞ്ഞെണ്ണം ഞാൻ സകല ദൈവങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കായിരുന്നു. കൂടെ അടി കൂടുന്നു കാരണം നല്ലൊരു ഫൈറ്റ് എടുത്തിട്ട് കാലം കുറേ ആയി. ഒരു കാര്യം ഞാൻ പറയാം, അടി കൂടിയാ ഞാൻ ഇവിടുന്ന് എഴിക്കൂല. എടുത്ത് പിടിച്ചു മാറ്റാൻ പറയരുത്, പിടിച്ചു മാറ്റാൻ പറയാം നിനക്കായിരിക്കും അടി. ഉള്ള കാര്യം ഞാൻ പറയാം. അടി കൊടുക്കേണ്ടത് ഇത് ഇതിന് കൊടുക്ക്, ആ കൂടി തെറ്റിയെടുക്കണ സാധനം ഇതാണ്. എന്താടി എന്താടി നോക്കി ഒഴിക്കണം? നോക്കി സാർ നോക്കി. ഈ ചൈനക്കാരുടെ മുഖം പോലില്ലേ? ചെറുതായിട്ട് ഫിലിപ്പൈൻസിലുണ്ടോ? നീ നീ പറ അവളെ കാണാൻ കൊള്ളൂല, ഐശ്വര്യം ഇല്ല, അങ്ങനെ ഒന്നും പറയരുത് കേട്ടാ. അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ ആണെങ്കിൽ പോലും നീ പറയൂടാ. എൻ്റെ ഉദ്ദേശം പറയാൻ വേണ്ടിയാണല്ലോടാ. പിന്നെ ഇതും പറഞ്ഞു എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ അവളെ ഭാഗത്ത് നിൽക്കില്ല. അവളെ കാര്യം ഞാൻ പറയാം. എന്ത് ഇപ്പൊ നീയൊക്കെ വിചാരിക്കും ഞാൻ അങ്ങ് കുഞ്ഞു തൊടാതെ സംസാരിക്കണമെന്ന് വിചാരിക്കും. അങ്ങനെയാണ് എപ്പോഴേക്കും അവളെ ഭാഗത്ത് നിൽക്കാൻ പറ്റുമോ? അവളെ നീ എപ്പോഴും മോശം പറഞ്ഞതിന് യാതൊരു താല്പര്യമില്ല. അതൊന്നും നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അവർക്ക് അതിന് നിങ്ങൾ നിങ്ങളോട് സംസാരിക്കില്ല. എന്ത് ഞാൻ അങ്ങ് കുഞ്ഞു തൊടാതെ സംസാരിക്കണം എന്ന് തോന്നണ്ടോ? ഇത് എന്നെ നോക്കണ എനിക്കല്ലോ അറിയാമോ. അങ്ങോട്ട് പോയി രണ്ടെണ്ണം കൊടുക്കുമ്പോ പിടിച്ച് അപ്പൊ അഹങ്കാരമൊക്കെ മാറും. എന്റെ പൊന്നെ എന്തോ വല്ലാത്ത കഷ്ടം തന്നെ. ഒരു മൂത്ത പുത്രനുണ്ട്, പഞ്ചാര മുത്ത്, ചക്കര മുത്ത്, പടവലത്തിന് തനി പകർപ്പ്. പിന്നെ വേറൊരുത്തനുണ്ട് കേശു, കേശവൻ. അവനാണെങ്കിലോ നെയ്യാറ്റിക്കരക്കാരെ മുറിച്ചു വെച്ച പോലെ ആണല്ലോ.
പിന്നെ അളയനെ കണ്ട അച്ഛനെ കാണണ്ട കാര്യമില്ല കാരണം അച്ഛനെ തനി പകർപ്പാണല്ലോ അയ്യോ അയ്യോ ഇത് എന്തോന്ന് കോംപ്ലക്സും കൊണ്ട് വന്നിരിക്കുന്നു കോംപ്ലക്സ് എടാ നമുക്ക് ശരിയല്ല നമുക്ക് പോടാ നമുക്ക് എന്തോ ഇനി പോലെ താറാവെന്ന് വിളി അച്ഛാ അല്ല ഇനിയിപ്പം ദേശീയ വന്ന് താറാവെന്ന് വിളിക്കുന്ന പറയായിരുന്നു നീ അതോടെ നീ ആണല്ലോ അങ്ങനെ പറയാ താറാവേ ആ കവൻ മാത്രമേ കൂട്ടുണ്ടായിരുന്നുള്ളൂ അവരും തട്ടി പറിച്ചോണ്ട് പോയല്ലേ കൊഴപ്പില്ല ഞാനൊന്നും ഒറ്റയ്ക്ക് നിന്നോളാം പിന്നെ അച്ഛനും അമ്മയും ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് ഒരു വീട്ടിൽ ഇങ്ങനെ ചെയ്യത്തില്ല പിന്നെ ഒരു കാര്യം ഓർക്കണം ഞാനും നിങ്ങളുടെ മോളാണ് കേട്ടോ ഞാനൊരു കാര്യം പറയാം എനിക്ക് 5 മക്കളുണ്ട് ഒന്നിനു പോലും എന്റെ ഗുണം കിട്ടിയിട്ടില്ല എല്ലാത്തിനും ആ പടവലം കൂറാണ് ഒരു ദിവസം പടവലത്തെ പറഞ്ഞില്ല അങ്ങനെ സമാധാനം കിട്ടില്ലല്ലാ ആരോ ഇറങ്ങിക്കൊള്ളും കൊറേ പൊട്ട വയറും കൊണ്ട് അതിനേക്കാൾ കൂടുതലുണ്ടല്ലോ ഓടി ഇരിക്കണതിന് ഒരു പരസ്പര ബന്ധമല്ല പറഞ്ഞു അടിച്ച് പാത്രമൊക്കെ അടിച്ച് പൊട്ടി നിന്റെ അപ്പ വാങ്ങിച്ച് വന്നേ കഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ചു കൊടുത്ത പാത്രങ്ങളാണ് അടിച്ച് പൊട്ടി ഇത് എവിടുന്ന് കുട്ടി തുടങ്ങി നീല പച്ച മഞ്ഞ ചുവപ്പ് ഇങ്ങനെ സംഭവം നമ്മൾ കണ്ടിട്ടുമില്ല ഇനി കാണാനും പോകില്ല അല്ല അടുത്ത മാസം ഞാൻ എന്തായാലും ജോലിക്ക് വരും പക്ഷെ സാലറി പകുതി ഉണ്ടാവുള്ളൂ ഈ സിറ്റുവേഷനൊക്കെ മാറുമ്പോൾ കൊച്ചിനെ പിന്നെ മഴ കുറഞ്ഞ അവൻ കടിച്ചു പിടിച്ച് നിൽക്കണം അവന് ദേഷ്യം അറിയാലോ അച്ഛന്റെ മോളിലാണ് ദേഷ്യം കിടക്കുന്നത് പക്ഷെ ഞാൻ ശിവനെ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട് പാഠം പഠിപ്പിക്കാൻ ഇവിടെ പറയണ്ടേ ശ്രദ്ധിച്ചിരുന്ന അങ്ങ് കേട്ടാ എന്ത് ഒരു മൂത്തേട്ടന് പാഠം പഠിപ്പിക്കാൻ പറ്റില്ലേ പക്ഷെ ശത്രു എന്നുള്ള നിലയിൽ പാഠം പഠിപ്പിക്കാൻ വരുന്ന എനിക്ക് ഇഷ്ടമല്ല അത് നടക്കാനും പോകുന്നില്ല കൊച്ചേ പോ അമ്മ അമ്മക്ക് ചേട്ടന്റെ അടുത്ത് ഒരു കുഴപ്പമില്ല അമ്മക്ക് ഇഷ്ടമാണ് ഞാൻ നിന്ന പ്രശ്നമാണല്ലേ അയ്യോ പോ ഞാൻ പോകൂല ഞാൻ ഇവിടെ തന്നെ നിൽക്കും എടി നീ ഒന്നെങ്കിൽ അമ്മ പറയുന്നേക്ക് അല്ലെങ്കിൽ അച്ഛൻ പറയുന്നേക്ക് അല്ലെങ്കിൽ ആരും പറയുന്ന മലം കുറയ്ക്കും രാവിലെ എഴുച്ച് വല്ല കടത്തിനെ പോയി കിടക്കണം രാത്രി ഉറങ്ങാൻ നേരത്തെ കള്ളനെ പോലെ പതുങ്ങി പതുങ്ങി കിടന്ന് കിടത്ത് ഉറങ്ങണം ഇത്രേ പറ്റൂ അതിന് നമ്മളാരും ഇവിടുന്ന് പോകേണ്ട ആവശ്യമില്ല ഈ സാധനത്തിന് പടവലത്ത് കൊണ്ട് നിർത്തിയത് എല്ലാ പ്രശ്നം തരും നിന്റെ അച്ഛന്റെ പഴയ അടവ് എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോഴേ കണ്ട ആര് എന്നാ പറയണം ഞാൻ ഇവിടെ എന്ത് ചെയ്യണേ കർണ പഴങ്കഞ്ഞി അടിച്ചോണ്ട് വായും മൂടി കെട്ടി ഒരു മൂല എഴുന്ന മര്യാദ പണിയെടുത്തു ആ എന്നാണ് പറയണത് അതാ നല്ലത് വേണ്ട പല്ലെങ്കിൽ തന്നെ ഒന്ന് തെറ്റിക്കിടക്കാണ് ഇത് എന്റെ കൂടെ അച്ഛനും കൂടെ കഴിട്ട് പോയ പിന്നെ മൊത്തത്തിൽ കഴിട്ടു ആ പോണടേ എടാ കേശു എന്ത് സ്വഭാവ ഇത് ഞാൻ പോകുമ്പോ എന്നാ തോണ്ടു എടി ഒരു കുഴി വെട്ടി എന്നാ മൂടടി കിട്ടാണല്ലോ എഴുതി കിട്ടട്ടെ എന്നിട്ട് മൂടാ പറയാതിരിക്കുന്ന പറ്റില്ല കുട്ടമ്പടരെ മോളെ അറിയുന്നു ഞാൻ ഇവിടുന്ന് പോണേ ഇനി ഇവിടെ നിന്ന് ശരിയാവത്തില്ല ഇന്നത്തെ ദോഷം പോക്ക എല്ലാം പോവീട് കാലിയാക്ക് ആടാ ഞാൻ കാലിയിട്ട് പറയണ് എല്ലാം ഇറങ്ങി പോ ഒറ്റക്ക് എവിടെ നിന്നോളാം അതാ കഞ്ഞി ഉണ്ടാക്കി കുടിച്ചോളാം കുട്ടിക്കൊരങ്ങേ കുട്ടിപ്പിശാശേ കുട്ടി തേവാങ്കേ അടിച്ചു നിന്നെ ഒടിച്ചിടുഞ്ഞാൻ കാലം വൈകാതെ ഏ കുട്ടിക്കൊരങ്ങേ കുട്ടിപ്പിശാശേ കുട്ടി തേവാങ്കേ അടിച്ചു നിന്നെ ഒടിച്ചിടിഞ്ഞാൻ കാലം വൈകാതെ ഏ കുട്ടിക്കൊരങ്ങേ കുട്ടിപ്പിശാശേ കുട്ടി തേവാങ്കേ അടിച്ചു നിന്നെ ഒടിച്ചിടിഞ്ഞാൻ കാലം വൈകാതെ കാലം വൈകാതെ കാൽ കാൽ
ശ്വാസം കിട്ടുന്നുണ്ട്, ശ്വാസം മരിച്ചു വരുന്നു. എന്തോ ശ്വാസം കിട്ടാത്തവണ ഞാനാണ്, ഞാനാണ് ഇവിടെ ശ്വാസം കിട്ടാൻ വേണ്ടി കിടന്ന് വലിക്കുന്നത്. എനിക്ക് നേരെ ശ്വാസം വിടണമെങ്കിലേ നേരെ ഏത്തിക്കലേ പോണം. അവിടെ ആയിരിക്കട്ടെ എന്റെ അന്ത്യശ്വാസം. ഒരു മനസ്സാണ് നാടാറങ്ക നീയൊക്കെ ഇതൊന്നാണ് നോക്കിക്കൊണ്ടിരിക്കും. കയറി പാടി അങ്ങട്. ഈ പാട്ട് ആരും ഉദ്ദേശിച്ചാണ് പാടിയെന്ന് എനിക്കറിയാം. അയ്യോ, ഞാൻ ആരും ഉദ്ദേശിച്ച് പാടിയത്? എനിക്ക് വാട്സാപ്പിൽ ഒരു ഫ്രണ്ട് അയച്ചു, നല്ല ക്യൂട്ട് സോങ് ഞാൻ പാടി. അതിനിപ്പോ എന്തോന്ന്? ഇനി പാട്ട് പാടിയ നാക്കരിഞ്ഞ പറഞ്ഞ കേട്ടോ അച്ഛാ. എന്റെ രാഹുമാവും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ബന്ധുമിത്രാദികളൊക്കെ ഉണ്ട്, 75 വയസ്സ് വരെ ഒരു മനസ്സമാധാനം കിട്ടൂല. അത് കഴിഞ്ഞാ 75 വയസ്സ് കഴിഞ്ഞ കഴിഞ്ഞാ പിന്നെ തീർന്നല്ലോ, അതുവരെ ഉള്ളു എന്റെ ആയുസ്. അച്ഛാ, ഇത് പേടിച്ച ഇത് ചോദിക്കുന്നത് നിങ്ങൾ എന്തോ പറഞ്ഞോണ്ടിരുന്നു. നീ ചോദിക്കണം, അവൾ എന്ത് പറഞ്ഞു? നീ എടി പറയണേ, നീ എന്തോ ഇത്ര നേരം കളിയാക്കി ഒരു പാട്ട് പാടി. ഇനി ആ പാട്ട് പാടി നാക്കരിന്ന് ഞാൻ പറഞ്ഞു. കണ്ടോ, നാക്ക് നാക്കരിയാണെന്ന്. ഇയാളെന്നാ നാക്കരിന്നടി ചേട്ടന്മാരുടെ നാക്കരി നീ പറഞ്ഞ നിങ്ങളെ എത്ര വയസ്സിന് മൂത്തയാട്ടി മുടിഞ്ഞേ പോയി എങ്ങോട്ടേലും പോടി, ഇറങ്ങി ഇറങ്ങി പോടി എങ്ങോട്ടേലും. കൊച്ചുവിടെ പോണ പോയി നോക്കടാ. കാണണമ്മ ഇവിടെ തന്നെ ഇല്ലേ? ആ സൈഡ് നോക്ക. ഞാൻ ഇവിടെ ഇറങ്ങി പോകാൻ പോണ കേട്ടാ, എനിക്ക് പറ്റൂല. ഇവിടെ ഞാൻ വന്ന ഫ്ലോയിലും കഴിച്ചു പോയത്. എടുത്തു പൊക്കായി അമ്മക്ക് ധ്യാനം. ചുമ്മാ നിനക്ക് തോളി കയറി ചെവി അടിക്കണത്, നിനക്ക് നിർത്തേണ്ടടത്ത് നിർത്തണം. അല്ല പിന്നെ എടുത്ത് കൊണ്ടുവരണം, അവിടെ കൊണ്ടുവരണം. അപ്പൊ അങ്ങനെയാണ് അച്ഛാ. ഞാൻ
നമുക്ക് പോകാം കേട്ടോ.